കോൺഗ്രസിൽ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്ന കലാപത്തിന്റെ പരിഹാരം കണ്ടെത്താൻ താരിഖ് കൻവറിന് സാധിക്കുമോ എന്ന ആശങ്കയിൽ ഹൈക്കമാൻഡ് പ്രശ്നപരിഹാരത്തിനായി ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയക്കുന്ന താരിഖ് കൻവറിനെതിരെ തന്നെ സോണിയാഗാന്ധിക്ക് ഗ്രൂപ്പ് നേതാക്കൾ വീണ്ടും പരാതി നൽകിയിരുന്നു താരിഖിന്റെ പിന്തുണയിൽ കെ നേതൃത്വം ഗ്രൂപ്പ് നേതാക്കളെ കടന്നാക്രമിക്കുന്നതും പ്രശ്നപരിഹാരം പ്രതീക്ഷിച്ചിരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വെല്ലുവിളിയാണ് ഡി സി സി പുനഃസംഘടനയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലാരംഭിച്ച കലാപം പരിഹരിക്കാൻ രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പം ആരംഭിച്ചത് കെ പി സി സി നേതൃത്വത്തിന് എന്തു തീരുമാനമെടുക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച താരിഖ് അൻവറാണ് പ്രശ്നപരിഹാരത്തിന്റെ ഫോർമുലയുമായി ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് അടുത്ത ആഴ്ച വരാനൊരുങ്ങുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനു പോലും ഗ്രൂപ്പ് നേതാക്കൾക്ക് വിശ്വാസമില്ല എന്നതാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നത് ഇന്നലെയും കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കൾ താരിഖ് അൻവറിനെതിരെ സോണിയാഗാന്ധിക്ക് പരാതി നൽകിയിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ വിഭജിക്കാനാണ് താരിഖ് അൻവർ ശ്രമിക്കുന്നതെന്നും തങ്ങൾ നൽകിയ നിർദ്ദേശം പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ താരിഖ് അൻവർ തങ്ങളെ താഴ്ന്നെന്നും കോൺഗ്രസ് നേതാക്കൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ നടത്തുന്ന ഇടപെടലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതേസമയം താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നീ ഗ്രൂപ്പ് നേതാക്കളെ കെ പി സി സി നേതൃത്വം കടന്നാക്രമിക്കുകയാണ് കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവർ നടത്തുന്ന പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തങ്ങളാൽ കഴിയും വിധം തിരിച്ചടികളും നൽകുന്നുണ്ട് ഇതോടെ പരസ്യ പ്രതികരണങ്ങൾ വഴി നേതാക്കൾ നടത്തുന്ന കലാപം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവും ജലരേഖയായി ന്യൂസ് ബ്യൂറോ ദില്ലി